ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ തലമുറ ആമീ ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എന്റെ യേശു കഷ്ടത്തെ ജയിച്ചവനത്രേ, കഷ്ടത്തെ ജയിച്ചവനത്രേ, ഇന്നവൻ ജയാളി അത്രേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തു. ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡിലും നിശ്ചയമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് മറക്കാനാക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് ഈ ടി വി പ്രോഗ്രാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ലേഖനം രണ്ടാം അധ്യായം 6-7 വാക്യങ്ങൾ. കൊലോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6-7. കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. ഹല്ലേലൂയ. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയം എഴുതുകയാണ്. നിങ്ങൾ എന്ന വൃക്ഷം ഫലവത്താകണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നണം. കൈകൊടുത്ത് പറ, യേശുവിൽ വേരൊന്നണമെന്ന്. എന്തിൽ വേരുന്നോ ഊന്നുന്നോ അതായിരിക്കും ആ ഫലത്തിൻ്റെ റിസൾട്ട്. നല്ലനം തൈകൾ കൊണ്ടുവന്ന് വെള്ളത്തിൻ്റെ ഊറ്റില്ലാത്തടത്ത് നട്ടാൽ അത് കരിഞ്ഞു പോകും. വൃക്ഷത്തിൻ്റെ കുഴപ്പമല്ല, നട്ട സ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. ചെല്ലി ചോദിക്കത്തില്ല, എന്തുവാ ഇപ്പം പുതിയ പുതിയ സഭകൾ രൂപമെടുക്കുന്നത്? പറയാം, നിന്ന് കരിഞ്ഞ ജലത്തിനെ പറിച്ചു നടാനാ. എന്തിനാ? ആ വൃക്ഷം നല്ല വൃക്ഷമാ, പക്ഷെ നട്ടടം ഗുണമില്ല. ഒരു ഹല്ലേലൂയ പറയണം. ഇവിടെ ക്രിസ്തുവിൽ വേരൂന്നിയാൽ നിന്നിൽ ആത്മീക വർധനവ് ഉണ്ടാവും. ഒരു ഹല്ലേലൂയ പറയണം. യേശുവിൽ വേരൂന്നണം. ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഊന്നിയാൽ നീ രക്ഷപ്പെടും. ചിലര് പാരമ്പര്യത്തിൽ വേരൂന്നു, അവരുടെ ബല ഒരു ഗുണവും കാണുകയല്ല. ചിലരൊരു സഭയിൽ വേരൂന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന സഭക്കാരാ. നിന്റെ വേര് സഭയല്ല, നീ ഇന്ന സഭക്കാരനെന്നല്ല പറയേണ്ടത്, ഞാൻ ക്രിസ്തുവിന്റെ മകനാ. കാരണം എന്റെ വേര് ക്രിസ്തുവിലത്രേ. ഈ വേരിലൂടെയാണ് നിന്റെ ജീവിതത്തിൽ സകല നന്മകളും വന്നു കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ഒരുവനെ ജീവിതത്തെ മറ്റൊന്നാക്കി മാറ്റാനൊക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വേരൂന്നാത്തവർ ഈ യോഗത്തിലുണ്ടെങ്കിൽ നീ വേരൂന്നണം, നിന്റെ അകത്ത് ആത്മീക വർധനവുണ്ടാകും. ഞാനൊരു കാര്യം പറയാം, ജഡത്തിൽ
ദൈവത്തിന് വേണ്ടി എന്തു സമ്പാദിച്ചാലും അതെല്ലാം ഈ ലോകം കൊണ്ട് തീരും. എന്നാൽ ആത്മീകത്തിന് വേണ്ടി വില കൊടുത്താൽ അതിവിടെയും നിൽക്കും, വരാൻ പോകുന്ന നിത്യതയിലും നിൽക്കും. അതോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്തിൽ വേരൂന്നണം? ക്രിസ്തുവിൽ നിങ്ങളുടെ വേരൂന്നണം. പാരമ്പര്യത്തിലല്ല, കുടുംബമഹിമയിലല്ല, സമ്പത്തിലല്ല, നിങ്ങളുടെ വേർ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിൽ വേരൂന്നതിനെ കുറിച്ച് ബൈബിൾ പറയുക, അവൻ പരാജയപ്പെടത്തില്ല, അവനിൽ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ സൺഡേ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പദം ഒന്നുകൂടെ പറയുക, ക്രിസ്തുവിൽ വേരൂന്നവന് എപ്പോഴും ആത്മീക മുന്നേറ്റമാണ്. ഹല്ലേലൂയ. അവന് പറയാനുള്ളത് പൊളിറ്റിക്സ് അല്ല, അവന് പറയാനുള്ളത് രാഷ്ട്രീയമല്ല, അവന് പറയാനുള്ളത് പക്ഷവ്യത്യാസങ്ങളല്ല, അവന് പറയാനുള്ളത് ദൈവത്തിന് സ്തോത്രം എങ്ങനെ നേതാവാകാമെന്നുള്ളതല്ല, അവന് പറയാനുള്ളത് എങ്ങനെ ആത്മികനാകാമെന്നുള്ളതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അവൻ എങ്ങനെ ഒരു കസേര വാങ്ങിക്കാമെന്നല്ല ചോദ്യം, എത്ര ലക്ഷം കൈക്കൂലി കൊടുത്താൽ അവന് ദൈവത്തിന് സ്തോത്രം ആത്മീകത്തിന്റെ ഒരു കസേര വാങ്ങിക്കാമെന്നല്ല അവന്റെ നോട്ടം. അവന്റെ നോട്ടം ആത്മാവിൽ എങ്ങനെ വളരാമെന്നാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ക്രിസ്തുവിൽ വേരൂന്നവന്റെ വളർച്ച പിശാചിനൊരു ഭീഷണിയാ, സാത്താന്റെ ശക്തികൾക്കൊരു ഭീഷണിയാ. നീ ക്രിസ്തുവിൽ വേരൂന്നിയാൽ നിന്റെ നാട്ടിലെ പിശാചിന് നീ ഒരു ഭീഷണിയാ. ക്രിസ്തുവിൽ വേരൂന്നി തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ, ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ. നീ ക്രിസ്തുവിൽ വേരൂന്നിയാൽ സകല നന്മകളും നിന്നിലേക്ക് വരാൻ തുടങ്ങും, സകല അനുഗ്രഹവും നിന്നിലേക്ക് വരാൻ തുടങ്ങും. ക്രിസ്തുവിൽ ഇരിക്കുന്നവർക്ക് മാത്രമുള്ളതാ ദൈവത്തിന്റെ അനുഗ്രഹം. ഓ ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ മേളത്തെ വാക്യം മുതൽ നമ്മൾ ആ ഭാഗം എടുത്തത് കൊണ്ട് മേളത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. ഞാൻ യേശുവിനെ കൈക്കൊണ്ടയാളാ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ഞാൻ യേശുവിനെ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചോ പെന്തിക്കോസി ജനിച്ചോ പാസ്റ്റർ മോനാണോ മോളാണോ ഇതൊന്നുമല്ല ചോദ്യം, ക്രിസ്തുവിനെ കൈക്കൊണ്ടോ. അതായത് നാടൻ ഭാഷയെ പറഞ്ഞ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ആളാണോ? ആമേൻ. ആ നിങ്ങളെല്ലാം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആരെങ്കിലും അതല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളോട് ആ സന്ദേശം ക്രിസ്തുവിനെ കൈക്കൊള്ളണം, യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കണം. അത് നിന്റെ ജീവിതത്തിലൊരു ഭയങ്കര അനുഗ്രഹമാണ്. ചെല്ലു പറയത്തില്ലയോ, ആമേ ആമേ. ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ച് നടന്നവൻ, ബ്രൗൺ ഷുഗർ അടിച്ച് നടന്നവൻ, പാപം ചെയ്ത് നടന്നവൻ, പാപത്തിൽ ജീവിച്ചവൻ ഒരു ദിവസം യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു, അപ്പോൾ മുതൽ അവൻ ക്രിസ്തുവിലായി. ഹല്ലേലൂയ. ഇന്നലെ വരെ നീ പാപിയാണെന്നല്ല ചോദ്യം, ക്രിസ്തുവിലായ നിന്നെ വളർത്താൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ആമേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് എഴുതിയിരിക്കുക, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനിയും നിന്റെ കൂട്ടായ്മക്കാരൻ രക്ഷിക്കപ്പെടാത്തവനല്ല, നിന്റെ കൂട്ടായ്മക്കാരൻ്റെ കർത്താവായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടായ്മക്കാരൻ കർത്താവ്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അത് കൂട്ടായ്മയാക്കാൻ എന്റെ കൂട്ടായ്മക്കാരൻ ഇറങ്ങി വരൂ. വിശ്വാസത്തോടെ രാമീൻ പറഞ്ഞാട്ട്. നിങ്ങളായിരിക്കണം ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലായിരിക്കണം നിങ്ങൾ. ആമി ഫസ്റ്റ് ജോൺ ആമി ചാപ്റ്റർ 1:5-6 വായിച്ച് ഒന്ന് യോഹന്നാന്റെ പുസ്തകം ആമി 5:1-5 വാക്യങ്ങൾ. ദൈവം വെളിച്ചമാകുന്നു. ദൈവം വെളിച്ചമാകുന്ന ഒരു ഹല്ലേലൂയ പറ. അടുത്തേ കൈ കൊടുത്ത് പറ. ദൈവം വെളിച്ചമാന്ന് പറ. നമ്മൾ ആരാധിക്കുന്ന യേശു ഇരുട്ടല്ല, നമ്മൾ ആരാധിക്കുന്ന യേശു ആരാ. അതുകൊണ്ടാ ആമി ഇരുട്ടിന്റെ ഷാൾ ഇട്ട് ഒരുത്തനെ യോഗത്തിന് കൊണ്ടുവന്നാൽ ആ ഷാൾ ഊരി മാറ്റിയിട്ട് ആമേൻ അവനിൽ എന്ത് പകരും? വെളിച്ചം പകരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ശ്രദ്ധിക്കണമേ, ദൈവം എന്താണ്? വെളിച്ചമാണ് ദൈവം. യശയപ്രവണത്തിനൊരു ഭയങ്കര വാക്യമുണ്ട് കേട്ടോ. 5:1 എനിക്കുന്ന വാക്യം ഞാൻ എനിക്കറിയത്തില്ല. 5:1 ഓർമ്മ കുത്തിയിരുന്ന് കണ്ടുപിടിക്കണം.
നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഒരു ഹല്ലേലൂയ പറയണം. ഇരുട്ടി നടക്കാമെന്നല്ല, യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. പ്രൈസ് ഗോഡ്. ഇരുട്ടിൽ നടക്കാമെന്നല്ല, നമ്മുടെ കൂട്ടായ്മ ഇരുട്ടുമായിട്ടല്ല, നമ്മുടെ കൂട്ടായ്മ വെളിച്ചവുമായിട്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ക്രിസ്തുവിന്റെ വെളിച്ചമുള്ള കൂട്ടായ്മയിലേക്ക് വന്നാലുള്ള പ്രത്യേകത പറയാം, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. ക്രിസ്തു വെളിച്ചമാ, അതുകൊണ്ടാ വെളിച്ചമുള്ള യോഗത്തിൽ വന്നാൽ ഇരുട്ടൊക്കെ എഴുന്നേറ്റ് പോവും. ആ ഒരു ഗ്ലോറി പറഞ്ഞാട്ട്. ഒരു പുള്ളിക്കാരിച്ചുള്ള ദേഹത്തെ 7 വർഷമായിട്ട് ഇത് ഇരുട്ട് കയറിയേക്ക, എന്തോ ഒരു സാധനം കയറി ഇരിക്കുക, ഭൂതമാ. യോഗത്തിനിടയിൽ വെളിച്ചം അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ പറയും, ഞാൻ പോയേക്കാമേ, ഞാൻ പോയേക്കാമേ, ഞാൻ പോയേക്കാമേ, ഞാൻ പോയേക്കാമേ, ഇപ്പൊ പോയേക്കാമേ. എന്നാ കാര്യം, വന്നയാള് ഫെയർ ആൻഡ് ലെവലി കിട്ടണ്ടാന്നോ? അല്ല, ഇവിടെ വെളിച്ചമാ നിൽക്കുന്നേ. എന്റെ കൂട്ടായ്മക്കാരൻ ഇരുട്ടല്ല, എന്റെ കൂട്ടായ്മക്കാരൻ വെളിച്ചമാ. ഞാനൊരു പറയാം പറയാം, കോട്ടയത്ത് ഇരുട്ടിന്റെ സംസ്ഥാന സമ്മേളനം വിളിച്ചാലും ഒരു കൊച്ചു ലൈറ്റ് കെട്ടിയാൽ യാമ ഇരുട്ട് പോയാലേ പറ്റൂ. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു കാര്യം പറയാം, യാമി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലർ കർത്താവുമായിട്ട് ഇത് കൂട്ടായ്മ കൂടാൻ പോവുകയാ, വെളിച്ചത്തിന്റെ പ്രഭുവുമായി കൂട്ടായ്മ കൂടാൻ പോവുക. നീ കൂട്ടായ്മ കൂടുമ്പോൾ നിന്റെ ആത്മീക വർധനവിന് തടസ്സം നിൽക്കുന്ന ചില ഇരുട്ടുകൾ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോവുകയാ. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് വ്യാമി ചിലതൊക്കെ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. വെളിച്ചം അകത്ത് വരുമ്പോ, വെളിച്ചം അകത്ത് വരുമ്പോ, വെളിച്ചം അകത്ത് വരുമ്പോ ഇരുട്ട് മാറിപ്പോകും, ഇരുട്ട് മാറിപ്പോകും, ഇരുട്ട് മാറിപ്പോകും, ഇരുട്ട് മാറിപ്പോകും. നിന്നോട് കർത്താവിന്റെ ദൂത് വളരെ ദൂരെ എന്ന് യേശു നിന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇരുട്ടിനെ മാറ്റാനാണ്. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം, ചിലരുടെ വയറ്റിൽ നിന്ന് ഇരുട്ടിറങ്ങി പോകും. ഹല്ലേലൂയ പറയണം. എന്നെ കർത്താവ് കാണിക്ക, വയറിനകത്ത് ഇരുട്ടിന്റെ ഒരു മഴ നിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഇരുട്ടിനകത്ത് വെളിച്ചമടിക്കും. വെളിച്ചമടിക്കുമ്പോൾ നിന്റെ വയറ്റിലെ മുഴ അപ്രത്യക്ഷമായി പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കുടലും കുടലും കൂടെ ഒട്ടുന്ന രോഗമുള്ളവരുണ്ട്, ഇപ്പോൾ ആ കുടല് തമ്മിൽ അകറ്റും കർത്താവ്. വെളിച്ചമടിക്കുമ്പോൾ ഹീലിംഗ് നടക്കും, വെളിച്ചമടിക്കുമ്പോൾ രോഗസൗഖ്യം നടക്കും, വെളിച്ചമടിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. ഇവിടെ യോഗം ഞാൻ എഴുതുകയാ, ദൈവം വെളിച്ചമാകുന്നു. വായിച്ചേ, ദൈവം വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എന്റെ യേശുവിൽ ഇരുട്ട് ഒട്ടുമില്ല. അതുകൊണ്ട് എന്നെ നോക്കിയേ, നമ്മളിലും ഇരുട്ട് ഒട്ടും വേണ്ട. കൈവിടുത്തറ ഒട്ടും വേണ്ടെന്ന് പറ, വല്ല കുഞ്ഞപ്പനും കയറി ഇരിപ്പോണ്ടേ ഇന്ന് പോണം. ഹല്ലേലൂയ. ഇരുട്ട് ഒട്ടും വേണ്ട. കാരണം എന്താ, നമ്മുടെ ദൈവം വെളിച്ചത്തിന്റെ പ്രഭുവ, നമ്മുടെ കൂട്ടായ്മക്കാരൻ, ഇരുട്ടല്ല വെളിച്ചമാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു, ദൂതാകുന്നു, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലര് പറയാം, എന്റെ ബ്രദറെ നിങ്ങൾക്കറിയാമോ ഞാൻ ഏത് കൂട്ടായ്മയിലാന്ന്. ഒരു കൂട്ടായ്മയുടെ പേരും അങ്ങ് പറയും, പക്ഷെ ഇറങ്ങി വരുന്ന മാറിയെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളാരും ഒരു ഗ്ലോറി, നിങ്ങളാരും കുടിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോറി പറയരുതോ? നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും നാട്ടുകാർ കണ്ട് പരസ്യമായിട്ട് മുണ്ട് മടക്കി കുത്തി അടിക്കിറങ്ങരുത്. ഒരാമിയും വരുന്നില്ല. ഹല്ലേലൂയ. ഒരാൾ ചോദിച്ചു, എന്താടാ? മറ്റവൻ ചോദിച്ചു, എന്താടാ? അപ്പൊ അവൻ വാക്കത്തി എടുത്തു, ഇവൻ കോടാലി എടുത്തു. കൂടാലി എടുത്തവന്റെ പേര് ആമി കൂട്ടായ്മക്കാരൻ. അങ്ങനെയാണ് പറയുന്നു, ഒരാമയും പറയുന്നില്ല. കൂട്ടായ്മക്കാരൻ ഇരുട്ടിന്റെ ഇടപാടില്ല, അവന് വെളിച്ചത്തിന്റെ ഇടപാടേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. എന്റെ ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എനിക്ക് എപ്പോഴും വെളിച്ചത്തിൽ വസിക്കണം. കർത്താവിനെ വെളിച്ചത്തിൽ അങ്ങ് ഇരുത്തണം. അതിനെ നീയുടെ മനസ്സ് നോക്കണം. കർത്താവ് ഇരുത്താൻ പിടിക്കുന്നിടത്ത് നീ ഇരിക്കണ്ടായോ? ഒരു ഗ്ലോറി പറഞ്ഞാട്ട്.
നിന്നോട് കർത്താവ് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്, നീ വഴക്കുണ്ടാക്കും. ഞൊണ പറയരുത്, നീ ഞൊണ പറയും. ഒരാമയും വരുന്നില്ല. മറ്റൊരാളുടെ നന്മയിൽ ദുഃഖിക്കരുത്, നീ ദുഃഖിക്കും. ആമേൻ, ആമേൻ. ഒരുത്തനെ പ്രോത്സാഹിച്ച് മുമ്പോട്ട് കയറ്റത്തില്ല, കഴിയുമെങ്കിൽ അവനെ കാലെ വിളിച്ച് താഴെയിടും. അല്ലേലൂയ. അതിന്റെ പേരാ നിന്റെ അകത്ത് ഇരുട്ടുണ്ടെന്ന്. അല്ലേലൂയ. ഒരു ഗ്ലോറി വരുന്നില്ല. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. നേരെ തിരിച്ചാ, ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യത്തുമില്ല, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യും. അല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് വരാം. സ്നേഹിത, നിനക്ക് കൂട്ടായ്മ വെളിച്ചത്തിന്റെ പ്രഭുവുമായിട്ടായിരിക്കണം. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് പറയുന്നു. സത്യം പ്രവർത്തിക്കുന്നതുമില്ല, സത്യം പ്രവർത്തിക്കുന്നില്ല. ഒന്ന് കൈയെടുത്ത് പറ എന്റെ പൊന്നു ചേച്ചി, സത്യം പ്രവർത്തിക്കണം എന്ന് പറ. ചിലര് പറയുന്ന വാക്കിലും സത്യമില്ല, പ്രവർത്തിക്കുന്ന പ്രവർത്തിയിലും സത്യമില്ല. എവിടെ പോവാ? ഇവിടെ വരെ. എന്താ സ്ഥലമില്ലയോ? ഒരാമയും വരുന്നില്ല. അല്ലേ ലൂയ, അല്ലേ ലൂയ. നിന്നെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കാർ ഓടിച്ചുമ്പോൾ നിന്റെ വീട്ടിലൊരാൾക്കൂട്ടം എന്നാ മരിച്ചാന്നോ മണ്ടി എടുത്ത്? അല്ല യോ. എന്നാ അവനോട് പറഞ്ഞ എന്നാ? അവനോട് വരത്തില്ലേ? ചെല്, എന്ത് പറയത്തില്ല? സത്യം. ചില മിടുക്കന്മാരുണ്ട്, എങ്ങും പിടിതല വർത്താനം പറയും. എവിടെ പോ? അത് അവിടെ വരെ, പിന്നെ ഇവിടെ വരെ, പിന്നെ ഇവിടെ അപ്പുറം വരെ, പിന്നോ മൂന്ന് കാര്യം വാങ്ങിക്കാനുണ്ട്, പിന്നോ പിന്നെ ഒന്നുമില്ല. കാര്യം ഇവൻ പോകുന്നത് യഥാർത്ഥമായിട്ട് പറയത്തില്ല. കൈ കൊടുത്ത് പറ സത്യം പറയണമെന്ന് പറയൂയ്യ. ഞാൻ ഹൃദയം തുറന്ന് പറയാം, ദൈവത്തോടെയല്ലേ സത്യം പറയണേ. ജോസഫിനോട് സഹോദരന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികൾ. ജോസഫ് തല്ലി വിളിക്കും, അറിയാം പണ്ട് എൻ്റെ ഇരുന്ന് അപ്പവും പിടിച്ച് വാങ്ങിച്ചേച്ചേ, ഉടുപ്പും വലിച്ച് ചെറിയ കുഴിക്ക, നിങ്ങൾ പരമാർത്ഥിയാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ പരമാർത്ഥിയാ. കർത്താവ് അറിയാവട. ഈ കർത്താവ് ഞായറാഴ്ച മാത്രമല്ല, തിങ്കൾ തൊട്ട് ഞായർ വരെ കൂടെ നിന്നേച്ചാ വരുന്നത്. അപ്പൊ ഞായറാഴ്ചത്തെ ചില കരച്ചിലൊന്നും കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല. ഒരു ഗ്ലോറി പറഞ്ഞാട്ട. ഒന്നുകൂടെ കൈവർത്തറ, സത്യം പറയണേന്ന് പറ. ചെല് പറഞ്ഞ സത്യം പറഞ്ഞൊരു പാരമ്പര്യം ഞങ്ങൾക്കില്ല എന്നാ അതിന്റെ കാര്യം പ്രശ്നമാ. ഞാൻ വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. വായിച്ചു നോക്കിയേ, എന്റെ ദൈവം വെളിച്ചമാണ്, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരു ചോദ്യം, അനുബ്രതരുമായിട്ട് കൂട്ടായ്മയുണ്ടോ എന്നല്ല ചോദ്യം, കർത്താവുമായിട്ട് നിനക്ക് കൂട്ടായ്മയുണ്ടോ? ആമി കൂട്ടായ്മയുടെ രഹസ്യം പറയാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നീയും വെളിച്ചത്തിലാക്കണം. ചിലരൊക്കെ ജീവിച്ച് ജീവിച്ച് ദൈവത്തെ എങ്ങനെയും നമ്മുടെ രീതിയോട് ഒപ്പിക്കാനാ നോക്കുന്നത്. വെറുതെ ആ കുഞ്ഞെ, നീ ദൈവത്തിന്റെ രീതിയോടൊക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവ് പറയാ, എനിക്ക് ഇരുട്ടുമായി കൂട്ടായ്മയില്ല, എനിക്ക് കൂട്ടായ്മ വെളിച്ചവുമായിട്ടാണ്. അതുകൊണ്ട് വെളിച്ചത്തിൽ ഇരിക്കണം, വെളിച്ചത്തിൽ നടക്കണം, വെളിച്ചത്തിൽ വസിക്കണം. എന്നാൽ വെളിച്ചത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ സ്വർഗീയ വെളിച്ചത്തിൽ വസിക്കാം. ഹല്ലേലൂയ. ഈ ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനർത്ഥത്തിലും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും എന്ന് വരേണ്ടതിന് ലോകത്തിൽ ദൈവത്തിന്റെ വചനം പ്രകാശിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. വചനം പ്രമാണിച്ച് ഇങ്ങനെ ഇരുട്ടത്ത് ഇരുട്ടത്ത് ഇങ്ങനെ കുനിഞ്ഞിരിക്കണമെന്നല്ല, നിങ്ങൾ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ അങ്ങോട്ട് പ്രകാശിക്കണം. ഹല്ലേലൂയ. നിന്നെ കാണുന്ന അമി നാട്ടുകാര് പറയണം, നിന്റെ പഴയ ഫ്രണ്ട്സ് പറയണം, കണ്ടോ ഇപ്പോൾ അവൻ പ്രകാശിച്ചു നിൽക്കുക. കർത്താവ് വന്നിട്ട് ഒരു മണോ ഒരു കോണോ ഇല്ലല്ലോ. ഒരാമയും വരുന്നില്ല. പണ്ട ആമി നാട്ടുകാരോടും മിണ്ടത്തില്ലായിരുന്നു, ഇപ്പോൾ ആ പഞ്ചായത്തിൽ ആരോടും മിണ്ടത്തില്ല. അങ്ങനല്ല പോന്നെ സ്നേഹിത, ആരോടും മിണ്ടാത്ത നീ മറ്റുള്ളവരോട് മിണ്ടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ മറ്റുള്ളവരോട് സഹകരിക്കണം. അതിന്റെ കാരണം, നീ ഇപ്പോൾ ഇരുട്ടിലല്ല, നീ ഇപ്പോൾ വെളിച്ചത്തിലാണ്. പത്രോസ് പറഞ്ഞൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണോ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ എവിടുന്ന് വിളിച്ചു? അന്ധകാരം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഇരുട്ടിനകത്താ നീ കടന്നേ.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ ഇരുട്ടിനെ പേരെല്ലാം കൂടെ പറഞ്ഞാൽ ഒരു 200 പേരിന്റെ ബുക്ക് കഴിച്ചാൽ തീരത്തില്ല, അത്ര വലിയ ഇരുട്ട്. അതിനകത്ത് നീ കാട്ട പിടിച്ച് കിടക്കുവാനൊന്നു എന്റെ തെയ്യ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി ഇതിനെ വലിച്ചെടുത്തിട്ട് എവിടോട്ട് കയർത്തി? അത്ഭുത പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം അത്ഭുതം ചെയ്യുന്ന പ്രകാശമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരാളെ യോഗത്തിൽ കൊണ്ട് കയറ്റിയാൽ അതിനർത്ഥം നീ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. വിശ്വാസമുണ്ടോ? ഇന്നിവിടെ വ്യാപരിക്കുന്ന പ്രകാശം അത്ഭുതത്തിന്റെ പ്രകാശമാണ്, അത്ഭുത പ്രകാശമാണ്, അത്ഭുത പ്രകാശമാണ്, അത്ഭുതം ചെയ്യുന്ന പ്രകാശമാണ്. ലാലി എവിടുന്നാ വരുന്നേ? കറ്റോട്. കറ്റോട്. ഈ 5 വർഷമായി വയറ് വീർപ്പ് തുടങ്ങിയിട്ട്, ഓരോ വർഷവും വീർപ്പ് കൂടി കൂടി വരിക. ഇപ്പൊ ശ്വാസം എടുക്കാൻ പോലും പ്രയാസമാകവണ്ണം വീർക്കുക. വയറിലൂടെ കൈ അമർത്തി പിടിച്ചോ. ബലൂണിന്റെ കാറ്റടിച്ചു വിടുന്ന പോലെ ഇപ്പൊ നിങ്ങളുടെ വയറ് കാറ്റടിച്ചു വിട്ടോളും. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദൈവശക്തി വേറെ കൈവച്ചു. ദൈവശക്തി, ഹോളി സ്പിരിറ്റ്, കർത്താവിന്റെ ശക്തി തുടങ്ങുക. എന്തോ ഇല്ല, വയറ് ചൊട്ടിപ്പോയി. 5 വർഷം കൊണ്ട് വീർത്തത്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാൽ ഭാരപ്പെടുവായിരുന്നു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവർ 7-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് തലവേദനയായിട്ട് ഞാൻ കടന്നു വന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാനിവിടെ വന്നത്. ക്യാൻസർ ആയിരിക്കും എന്നൊരു വിശ്വാസം എന്റെ മകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവളെ വയറ് ചൊട്ടിപ്പോയി. യേശു നമ്മുടെ ഇടയിൽ ചുമക്കുന്നു. 5 വർഷം കൊണ്ട് വീർത്ത വയറ് 5 സെക്കൻഡ് കൊണ്ട് യേശു ചോദിച്ചു കളഞ്ഞു. ആരാ സൗഖ്യമാക്കിയേ? ആരാ സൗഖ്യമാക്കിയേ? ഈ യേശുവിന് വേണ്ടി ജീവിക്കുമോ? ദൈവം വിശ്വസ്തനാന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന യേശുവേ, ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു. അവർ അവിശ്വസ്തതയെ കെടുത്തുന്ന എല്ലാ പൈശാചികത്വവും വഴിമാറിപ്പോകട്ടെ. അവർ വിശ്വസ്തരെന്ന് തെളിയിക്കപ്പെടട്ടെ. കർത്താവേ, തടസ്സങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിമേ ജയമെടുക്കുക. കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷ ശുശ്രൂഷയും
പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു താഴെയുള്ള പ്രയലിൽ ഉടൻ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ വരിക. രാവിലെ 9:30 ആരാധന നടക്കും. ഈ ആഴ്ച നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾ ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം. നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കാകാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. Thank you.